നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർത്തലച്ചു പെയ്യുന്ന കനത്ത പേമാരി, ഭൂലോകത്തെ നടുക്കുന്ന ശബ്ദത്തോടെ ഇടി, ഒപ്പം മിന്നലും. പെട്ടെന്നായിരുന്നു ആകാശത്ത് ആ ഭീകര കാഴ്ച. 4 മണിക്കൂർ മുൻപേ റെക്കോർഡ് ചെയ്തു തുടങ്ങിയ ദൃശ്യത്തിൽ പതിഞ്ഞ ആ രൂപം കണ്ടവർ അമ്പരന്നു. അതിനു പിന്നിലെ സത്യം ഇതാണ്: ആകാശത്തു നിന്നും ആലിപ്പഴം പെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ ആകാശത്തു നിന്നും മത്സ്യമഴ പെയ്യുന്ന സംഭവങ്ങൾ ചിലപ്പോൾ മാത്രം റിപ്പോർട്ട് ചെയ്യും. 4 മണിക്കൂർ മുൻപേ റെക്കോർഡ് ചെയ്തു തുടങ്ങിയ ദൃശ്യത്തിൽ പതിഞ്ഞ ആ രൂപം കണ്ടവർ അമ്പരന്നു. ചുഴലിക്കാറ്റിലും മറ്റും പെട്ട് ആകാശത്തേക്ക് ഉയർന്ന് പിന്നീട് കരയിലേക്ക് എത്താനാണ് ഈ മത്സ്യങ്ങൾ. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ജെല്ലി ഫിഷിന്റെ കഥ ഇങ്ങനെയായിരുന്നില്ല എന്നതാണ് സത്യം. കാറ്റിൽ പറന്നുയരുന്ന ചെറു മത്സ്യങ്ങളുടെ വലിപ്പവുമായിരുന്നില്ല ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ഈ ജെല്ലി ഫിഷിന്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പല ഹോളിവുഡ് സിനിമകളിലും കാണുന്ന അന്യഗ്രഹ പേടകങ്ങളെക്കാൾ വലിപ്പമുള്ള ഈ ജെല്ലി ഫിഷിന്റെ ദൃശ്യവും ചിത്രവും ഒരാൾ പകർത്തുകയും ചെയ്തിരുന്നു. എന്താണ് ഈ ഭീമാകാരനായ ജെല്ലി ഫിഷ് രൂപത്തിന് പിന്നിലുള്ള രഹസ്യം എന്നതിലേക്ക് നമുക്ക് പോകാം. ഗവേഷകർക്കിടയിൽ ഈ രൂപം പണ്ടേ പ്രശസ്തമാണ്. ഇടിമിന്നലിനിടയിൽ അനേകം ടെന്റിക്കിളുകളുള്ള ഒരു വലിയ ജെല്ലി ഫിഷിനെ ആകാശത്ത് കണ്ടതായി നിങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങളുടെ വിഭ്രാന്തിയോ സങ്കല്പമോ അല്ലെന്ന് ഗവേഷകർ സമാധാനിപ്പിക്കും. ശാസ്ത്ര ലോകത്ത് ഈ ജെല്ലി ഫിഷ് രൂപത്തിന്റെ പേര് ജെല്ലി ഫിഷ് സ്പ്രൈറ്റ് ലൈറ്റ്നിംഗ് എന്നാണ്. അത്യപൂർവമായ ഈ പ്രതിഭാസം ഇപ്പോൾ ക്യാമറയിൽ പകർത്തിയത് സ്റ്റീഫൻ ഹമ്മൽ എന്ന ഗവേഷകനായിരുന്നു. ഇടിമിന്നൽ തന്നെയാണ് ഈ ജെല്ലി ഫിഷ് പോലുള്ള രൂപം ആകാശത്ത് സൃഷ്ടിക്കാൻ കാരണമാകുന്നത്. സ്പ്രെഡ്സ് എന്ന പേരിൽ പൊതുവെ അറിയപ്പെടുന്ന മിന്നലുകൾ പല രൂപങ്ങൾ ആകാശത്ത് സൃഷ്ടിക്കാറുണ്ട്. ആകാശത്ത് കൂടി നിൽക്കുന്ന മേഘങ്ങളുടെ വിതരണത്തെ കൂടി അടിസ്ഥാനമാക്കിയാകും ഈ രൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതിവേഗത്തിൽ ആകാശത്ത് ഏതാണ്ട് 70 മുതൽ 80 മൈൽ ദൂരത്ത് പ്രത്യക്ഷപ്പെടുന്നവയാണ് ഈ സ്പ്രെഡ്സുകൾ. തുടർന്ന് ഇവയുടെ ശിഖരങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി വരും. സെക്കൻഡിന്റെ 1/10 മാത്രമായിരിക്കും ഈ പ്രതിഭാസം നീണ്ടു നിൽക്കുന്നത്. സാധാരണ ചാരനിറത്തിലാണ് ഇവ കാണപ്പെടുന്നത്. മിന്നൽ ഉദ്ഭവിക്കുന്ന പ്രദേശമാണ് മേഘങ്ങൾക്കിടയിലെ ജെല്ലി ഫിഷിന്റെ തലയായി കാഴ്ചക്കാർക്ക് തോന്നുന്നത്. തുടർന്ന് അനേകായിരം ശാഖകളായി അഥവാ സ്പ്രൈറ്റുകളായി ഇവ മേഘങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുകയും ചെയ്യും. ഇങ്ങനെ മേഘക്കൂട്ടങ്ങൾക്കിടയിലൂടെ വൃത്താകൃതിയിൽ ഇവ താഴേക്ക് എത്തുമ്പോഴാണ് ഈ സ്പ്രൈറ്റുകൾക്ക് ജെല്ലി ഫിഷിന്റെ രൂപത്തിലേക്ക് പോകുന്നത്. ഈ ദൃശ്യങ്ങളുടെ 4 മണിക്കൂർ നീണ്ട വീഡിയോ ലോകം കണ്ടിരുന്നു. ടെക്സാസിലെ മൗണ്ട് ലക്കിയിൽ സ്ഥിതി ചെയ്യുന്ന മക്ഡൊണാൾഡ് ഒബ്സർവേറ്ററിയിൽ നിന്നാണ് ഈ ദൃശ്യം സ്റ്റീഫൻ ഹമ്മൽ പകർത്തിയത്. ഈ ജെല്ലി ഫിഷ് പ്രത്യക്ഷപ്പെട്ടത് സെക്കൻഡിന്റെ 1/10 സമയത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിശ്ചല ദൃശ്യം എടുക്കുക മനുഷ്യർക്ക് സാധ്യമല്ല. ജെല്ലി ഫിഷ് പ്രത്യക്ഷപ്പെടുന്നതിന് ഏതാണ്ട് 4 മണിക്കൂർ മുൻപേ റെക്കോർഡ് ചെയ്തു തുടങ്ങിയ ദൃശ്യത്തിലാണ് ജെല്ലി ഫിഷ് രൂപം പതിഞ്ഞത്. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി സ്പ്രൈറ്റുകളെ കുറിച്ചുള്ള പഠനത്തിനായി മിന്നലുകൾ സ്റ്റീഫൻ ഹമ്മൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പല രൂപത്തിലുള്ള സ്പ്രൈറ്റുകൾ നിരീക്ഷിച്ചെങ്കിലും ഇതാദ്യമായാണ് ജെല്ലി ഫിഷ് സ്പ്രൈറ്റ് ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അലാക്സ സർവകലാശാല പ്രൊഫസറായ ഡേവിഡ് സെൻമാനാണ് സ്പ്രൈറ്റ് എന്ന പേര് ശുപാർശ ചെയ്തത്. സ്പ്രൈറ്റ് എന്ന പേര് നൽകിയത് അവയുടെ രൂപത്തിൽ നിന്നാണ്. സ്പ്രൈറ്റ് എന്ന പേര് ഈ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള മിന്നലിനെയും സ്വാഭാവികതയുമാണ് പരാമർശിക്കുന്നത്. സ്പ്രൈറ്റ് എന്ന ഈ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള മിന്നലിനെയും സ്വാഭാവികതയുമെല്ലാം പരാമർശിക്കുന്നുണ്ട് എന്നാണ് ഡേവിഡ് സെൻമാൻ ഈ പേര് നിർദ്ദേശിക്കാനുള്ള കാരണമായി പറയുന്നത്. ജെല്ലി ഫിഷ് രൂപത്തിൽ മാത്രമല്ല ക്യാരറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് പല വസ്തുക്കളുടെയും രൂപത്തിൽ ഈ സ്പ്രൈറ്റുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ശക്തമായ പേമാരിയുള്ള സമയത്താണ് ഈ സ്പ്രൈറ്റുകൾ രൂപപ്പെടുന്നത്. എത്രത്തോളം ശക്തിയേറിയതാണോ പേമാരി അത്രത്തോളം മിന്നലുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതോടെ സ്പ്രൈറ്റുകൾ വലുതാകാനും വ്യത്യസ്ത രൂപം കൈവരിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നും ഗവേഷകൻ ചൂണ്ടിക്കാട്ടുന്നു. ജെല്ലി ഫിഷ് സ്പ്രൈറ്റ് കാണുന്നതിലും വളരെ വലുതാണെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. പലപ്പോഴും ഇവയ്ക്ക് 30 മൈൽ നീളവും 30 മൈൽ വീതിയും ഉണ്ടാകാറുണ്ട്. ചിലതെങ്കിലും 300 മൈൽ നീളത്തിൽ കാണപ്പെട്ടിട്ടുമുണ്ട്. ഭൂമിയിൽ നിന്ന് മാത്രമല്ല രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്നായാലും ഇത്തരം ജെല്ലി ഫിഷ് സ്പ്രൈറ്റുകളെ കാണാം. ഭൂമിക്ക് മുകളിൽ കാണപ്പെട്ട ജെല്ലി ഫിഷിന്റെ ചിത്രങ്ങൾ ഇതിനകം രാജ്യാന്തര ബഹിരാകാശ നിലയവും പങ്കുവച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.